ഹലോ, ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് റവ കൊണ്ടുള്ള ഉണ്ടക്കായ് എങ്ങനെ ചൂടാമെന്ന് നോക്കാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തി ഞാനിടുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് റവ കൊണ്ടുള്ള ഈ എരിവുള്ള ഉണ്ടക്കായ് എങ്ങനെ ചൂടുന്നത് നോക്കാം. ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് വെക്കാം. തിളപ്പിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഇതേ കപ്പിൽ അര കപ്പ് റവ എടുത്ത് ഈ തിളക്കുന്ന വെള്ളത്തിലിട്ട് നമുക്കൊന്ന് കുറുകിയെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് റവ ഒറ്റയടിക്ക് റവ ഇടുമ്പോൾ കട്ട കെട്ടിപ്പോവും. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് റവ ഇട്ട് അതിനെ നമുക്കൊന്ന് ഇതിനെ കുറുക്കിയിട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ റവ കുറുക്കി കഴിഞ്ഞു. അതിന് നമുക്ക് വേറൊരു പാത്രത്തിലിട്ട് തണിയാൻ വെക്കാം. തണിഞ്ഞതിന് ശേഷം ഞാനൊരു വലിയൊരു സവള ചെറുതായി കട്ട് ചെയ്തിട്ട്, രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് നല്ല വേവിച്ച് ഉടച്ചു വെച്ചത്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ റവ കുറച്ച് ഉറപ്പായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഇനിയും ഒരു കളറെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ, എരിവും കൂടുതലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനത് ഇതുപോലെയാണ് ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ വെക്കാം, അല്ല ഇത് ഷേപ്പിൽ തന്നെ ആക്കാം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. അങ്ങനെ നമ്മൾ റവ കൊണ്ടുള്ള ഉണ്ടക്കായി നമ്മൾ ഉരുട്ടി വെച്ചു. ഇനി നമുക്ക് ഗ്യാസിന് എണ്ണ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് പൊരിച്ചെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കണം. കാരണം ഇത് ചെറിയ തീയാകുമ്പോൾ അത് പൊട്ടിപ്പോവാൻ ഇടേണ്ട. അപ്പോൾ നല്ല ചൂടോടെ ഉള്ള എണ്ണയിൽ എണ്ണ ഇതിട്ട് വറുത്ത് കോരിയെടുക്കണം. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്കതിനൊന്ന് മറിച്ചിടാം. അതായിക്കഴിഞ്ഞാൽ നമുക്കിതിനൊന്ന് കോരി മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ റവയും ഈ ഉരുട്ടി വെച്ച എല്ലാ റവ കൊണ്ടുള്ള ഇതും നമുക്ക് എല്ലാ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുത്ത് വറുത്ത് കോരിയെടുക്കാം. ഇതെന്നെല്ലാം നമ്മൾ പാകത്തിന് വന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല കട്ടൻ ചായൻ്റെ കൂടെ അത് നല്ല കഴിക്കാൻ നല്ല രസമാണിത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോവുമായി വരുന്നത് വരെ ഓക്കേ.